അടി പാർത്തലായിട്ട വരണ ജിമ്മി പാപ്പനേട്ടാ എന്താടാ വിളിപ്പിനെ സംഗതി കൊഴിഞ്ഞേട്ട എന്താ ജിമ്മി ജിമ്മി നിന്റെ തോക്കും കൊച്ചുവിച്ചാത്തി ഒക്കെ എടുത്തോ ആളെയും കൂട്ടിക്കോ ഏലിയമ്മ ഉപ്പണ്ണത്തിന് പോയിട്ടുണ്ട് അവരുടെ ആംഗ്ലമാരില്ലേ ചട്ടമ്പിയാരുടെ ആംഗ്ലമാര് അവരുടെ അടുത്തേക്ക് അച്ചോ 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 ഇന്ന് ഇടവകയില് കൊലപാതകം ഉണ്ടാവും വെട്ടുമുത്തും ഉണ്ടാവും എന്താ മത്തായി ഇന്നലെ ആ കൂനാമൂച്ചിക്കാരും കാഞ്ഞിരപ്പള്ളി പാപ്പഞ്ചേട്ടനുമായിട്ട് ഒരു അലമ്പുണ്ടായില്ലയോ ഏലിയാമ്മയെ അവരുടെ ആംഗ്ലമാരെ വിളിക്കാൻ പോയിരിക്കുക അവരുടെ ആംഗ്ലമാരെന്ന് പറഞ്ഞ അച്ഛനറിയാവോ കേട്ടിട്ടുണ്ട് ആ കേട്ടതിനേക്കാൾ വൃത്തികേടാ കുത്തും വെട്ടും തല്ലും ഇല്ലാത്ത ദിവസവും ഇല്ല അവന്മാര് വന്നാ ഈ ഇടവകയിൽ കൊലപാതകം നടക്കും അച്ഛൻ ഒന്നു വരണം ഞാൻ പറഞ്ഞാ കേൾക്കുന്ന ദൈവഭയവും ഭക്തിയും ഉള്ളവരല്ലോ ഉപ്പ് കണ്ട ചട്ടമ്പിമാർക്കും അതില്ല കാഞ്ഞിരപ്പള്ളി പാപ്പനും അതില്ല എനിക്കൊന്നും പറ്റിയില്ല എന്റെ പൊന്നു കോരെ നീ ആയിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയത് എവിടെ തല്ലിയത് അത് ചോദിക്കാതെ ഞങ്ങൾ വന്നത് അളിയനൊന്നും പറ്റിയോ എനിക്കൊന്നും പറ്റിയില്ല പാപ്പി അളിയൻ സമാധാനം മാത്രം പറയണ്ട പാപ്പി അപ്പി എവിടെ സമയമാകുമ്പോ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഇല്ലില്ല പാപ്പന്റെ എല്ലൊടിക്കാൻ ഞങ്ങൾ ഇവിടെ പോകുന്ന പ്രശ്നമേ ഇല്ല എടാ ഇരട്ട കുഞ്ഞുങ്ങളെ മാത്ത പോത്ത പൊന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്റെ മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ ഞാൻ പറയുന്നൊന്ന് കേക്ക് കോരച്ചായം പറയുന്നതിന് അപ്പുറത്തൊന്നും ഞങ്ങൾക്കില്ല കോരച്ചായം കുത്താൻ പറഞ്ഞാൽ ഞങ്ങൾ കുത്തും കോരച്ചായം വെട്ടാൻ പറഞ്ഞാൽ ഞങ്ങൾ വെട്ടും എന്റെ കർത്താവേ ഇവന്മാർക്ക് നല്ല ബുദ്ധി വേദപുസ്തകം വായിക്ക് ഇതൊക്കെ തല്ലുകൊണ്ടാണേ ശരിയാക്കുള്ളൂ മാത്താ പോത്ത എടുത്തു പോയാൽ കൊടുവാനും താരങ്ങളും ഇന്നൊക്കെ അവന്മാരൊക്കെ വന്നിട്ടുണ്ട് വടിവാളും കുന്തും കടാരയും ഒക്കെ ഉണ്ട് പറഞ്ഞ പോലെ പാപ്പനേട്ടാ ഞാൻ ഇപ്പഴാ ഓർത്തത് ഞാനേ ഒരു ഹോമിയോപ്പതി മരുന്ന് കഴിച്ചോണ്ടിരിക്കുക രാവിലെ കഴിച്ചില്ല ഞാൻ പോയി കഴിച്ചിട്ട് ഇപ്പൊ വരാം പോയി വരുമ്പം സകലതും ഇത് താനും കൂടി ഒപ്പിച്ച പുലിവാലല്ലേ തീർത്തിട്ട് പോയാ മതി എന്നെ കണ്ടെങ്കോരം ഗുരുക്കളെ എന്റെ കർത്താവേ ഇവന്മാരെല്ലാവരും കൂടി അന്ധവിശ്വാസം വയ്ക്കാൻ പോവാണോ എടാ കാഞ്ഞിരപ്പള്ളി പാപ്പ പരമത്തെണ്ടി എവിടെയാ പാപ്പൻ ഇത്രയും പേരെ ഉള്ളടാ അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോണ്ടെന്നുള്ളവർ നിക്ക് ഇല്ലാത്തവർ ഓടിക്കോ ജിമ്മി ഇത് കോംപ്രമൈസ് ആക്കിയല്ലോടാ അപ്പൊ മിണ്ടാരിയപ്പ എടാ പാപ്പ കാഞ്ഞിരപ്പള്ളി പാപ്പ വീട്ടിൽ കയറി അനാവശ്യം കാണിക്കരുത് പാപ്പന്റെ മൂത്ത മോനാണ് അല്ലേടാ എന്താടാ പിത്തക്കാരൻ നിന്റെ പേര് ഓ ജിമ്മി അതെ ജിമ്മി ജിമ്മി പാപ്പൻ തന്റെ ഈ ഒലത്തി ചട്ടമ്പിത്തരം ഉണ്ടല്ലോ ഉപ്പ് കണ്ടെത്തി കുടിയേറ്റ അവസാനം എടുത്ത് എടുത്താൽ മതി ആമ്പലെടുത്ത് കളിക്കാൻ വന്ന അനുഭവം എന്താണെന്നറിയോ അറിയാം അവിടെ തന്റെ ഈ കളവുകൾ ഇന്ന് ഞാൻ അവസാനിപ്പിക്കടൂടെ സ്റ്റേഷൻ
അവമര്യാദയായിട്ട് പെരുമാറരുത്. മോന്റെ പേരെന്താ? ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ തല്ലിയ കേസുള്ളതാ, പലതവണ ജയിലിലും പോയിട്ടുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി കയറും, ഈ വിരട്ടൊന്നും വേണ്ട. ഞാനാണെങ്കിൽ സി ഐ റാങ്കിൽ കുറഞ്ഞ ഒരുത്തനോട് സംസാരിച്ചിട്ട് തന്നെ കാലം ഒരുപാടായി. ആ കേറ് കേറ് കേറടാ. പറ്റില്ല പറ്റില്ല പറ്റില്ല, ഇവനൊക്കെ വേറെ വണ്ടിയില്ല, ഇവനൊക്കെ വേറെ വണ്ടിയില്ല, പോ പോയില്ല പോ. ഇവരെല്ലാം കേട്ട് കേറങ്ങോട്ട്. കോരെ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലടാ, നിന്നെ എങ്ങനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കടാ. അലയെ ഒന്നും പേടിക്കണ്ട, വക്കീലിനും ജാമ്യത്തിനും വേറെ വേറെ തുക. ആൾ ജാമ്യം വേണേ ആൾ ജാമ്യം, ഇതൊക്കെ ആയിട്ട് സ്റ്റേഷനിൽ വരാൻ ഏർപ്പാട് ചെയ്തിട്ടാ അളിയാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ അടിയും നെല്ലും കാണുന്നത് ഇന്ന് ഇന്നലെയാണോ? അളിയൻ ചെല്ലേ, പോയി വേദപുസ്തകം വായിക്കേ. ആ എടി മക്കളെ, കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചോ, അമ്മാച്ചന്മാർ ഇപ്പൊ എത്തും. വിട്ടോടാ കുഞ്ഞെ. ഹലോ, തോമസ് ആണോ? അതെ, ഞാൻ സിയ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഒരടിപിടി കേസില് ഉപ്പ് കണ്ടെത്തുന്ന നാലഞ്ച് ചട്ടമ്പിമാരകത്ത് വന്നിട്ടുണ്ടോ? ആ ഉണ്ട് സർ, അവരെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ സമയത്ത് തന്നെ അവന്മാരകത്ത് വന്നിട്ടുണ്ട്. ആ അത് നമ്മുടെ ബാധ്യത വിട്ടാല്. സാർ, അത് ജാമ്യത്തിനുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുക. ഡിപ്പാർട്ട്മെന്റിന് നിറയെ സഹായമുള്ള ആൾക്കാരാ, അല്പം മര്യാദ കൊടുത്ത് വിടണം, അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. ശരി സാർ, ഇരിക്കു പോരെ ചേട്ടാ. എടോ പി സി 432 സാർ. ഉപ്പ് കണ്ടെത്തി ചേട്ടന്മാർക്ക് ഒരേ ചായ, ഉപ്പ് കണ്ടെത്തി ചേട്ടന്മാർക്ക് മാത്രം. ശരി, വിളിച്ചത് സർക്കിളായിരിക്കും. അതെ, ആ നമ്മുടെ കുര്യത്തിന് കള്ളൻ, അവൻ പറഞ്ഞ സമയത്ത് തന്നെ വിളിച്ചു കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ലേ അവരിപ്പഴിഞ്ഞ് വരുമെന്ന്? കാപ്പിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു, വന്ന് കഴിച്ചേ. കാപ്പിയൊക്കെ പിന്നെ, അവര് ജാമ്യത്തിൽ ഇറങ്ങിയോ? അവര് പുറകെ വരുന്നുണ്ട്. അവരിവിടെ എത്തുന്നതിന് മുമ്പ് ചെറിയൊരു വേലൊപ്പിക്കാനുണ്ടളിയ. എന്നതാരാ കണ്ണു മഞ്ഞളിക്കുന്നേ? എന്റെ പെങ്ങക്ക് ഞങ്ങളെ തന്ത മടച്ചുണ്ടാക്കിയ കാശുകൊണ്ട് സ്ത്രീധനം കൊടുത്ത സ്ഥലമായത്. ഇതിലേ കൂടെ നീ ഓസിന് വഴി നടക്കണ്ട. എന്നാലും കോരെ, ഇത് കുറച്ച് അതിക്രമാ. അവര് പിന്നെ എങ്ങനെ വീട്ടിലോട്ട് പോകും? അവരെങ്ങനെയാലും പൊക്കോളും. അളിയം പോയി വേദപുസ്തകം വായിക്കേ. എല്ലാരോടുമായിട്ടാണ് പറയുന്നത്, നിനക്കൊക്കെ കാറ് കയറ്റി കൊണ്ടുപോണേ വേറെ പറമ്പ് നോക്കിക്കോണം, ഇല്ലേ ആറ് നീന്തിയോ തോട് കയറി കടന്നു പൊക്കണം. എന്താണ് നോക്കിയിരിക്കുന്നത്? അതോ വേലി വിളിക്കണമെന്നുണ്ടോ? അതോ ഇനി ഒരു കയ്യാങ്കളി കൂടി നോക്കണമെന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലടാ, രണ്ടു തോടം എന്നേടെ ചെലവേ ഉള്ളൂ. പോയേക്കാം ബാബച്ച, അലമ്പുണ്ടാക്കണ്ട. വടക്കെടുത്തുകാരുടെ മിറ്റത്ത് കയറിട്ട് തോട്ടിൽ കൂടെ കയറിപ്പോ. ഇനിയും അലമ്പുണ്ടാക്കാൻ നിന്നാ ശരിയാവൂല. ഒരലമ്പുണ്ടാക്കിയ ക്ഷീണമേ മാറിയിട്ടില്ല. കുഞ്ഞച്ചൻ ചേട്ടൻ, കോട്ടയം കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ, കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ, കോട്ടയത്തിന്റെ കണ്ണിലുണ്ണി കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ, ജീവപര്യന്റെ ദിശ കഴിഞ്ഞ് കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ, കോട്ടയം തന്റെ രോമാഞ്ചം കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ. ആ കോട്ടയം കുഞ്ഞച്ചൻ വന്നിട്ടുണ്ട്. ഏ, കോട്ടയം കുഞ്ഞച്ചൻ? അതെ, അവന്റെ ശിക്ഷ കഴിഞ്ഞു. കഴിഞ്ഞു കാണുമല്ലോ, പരോളൊന്നുമല്ലോ. ആണോ? പിള്ളേരൊക്കെ ഇതിനെ വിളിച്ചു പറഞ്ഞോണ്ട് പോകുന്ന കേട്ടു. ശിക്ഷ കഴിഞ്ഞാ കേട്ടത്. അതിപ്പോ ജീവപര്യന്തെന്ന് പറഞ്ഞ പഴയതുപോലെ ഉണ്ടോന്നു അല്ലെ? അവധി ദിവസങ്ങളും ഓരോരോ സർക്കാർ വരുമ്പോൾ കാണിക്കുന്ന വിട്ടുവീഴ്ചകളും എല്ലാം ചേർത്ത് ആകെ അഞ്ചെട്ട് കൊല്ലം കൊണ്ട് കച്ചവടം അങ്ങ് തീരും. ഏതായാലും നമ്മളെ പിള്ളേരുടെ ഒക്കെ ഒന്ന് പറഞ്ഞു വെച്ചേക്ക്, അവൻ നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഇങ്ങോട്ട് വന്നാലുടൻ ഗോഡൗണിലേക്ക് വരുത്താനുള്ള ഏർപ്പാട് ഞാൻ മാനേജറെ കൊണ്ട് ചെയ്യിച്ചേക്കാം.
അത് വേണം മുതലാളി. അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ കേശവൻകുട്ടി? ഇതൊന്നും നാളത്തേക്ക് വെക്കാവുന്ന കാര്യങ്ങളല്ല. നാളെ പിന്നെ അവൻ അതും പറഞ്ഞ് ഇവിടെ കയറി ഇറങ്ങി നടക്കും. ഇന്നേ ഇല്ല എന്ന് പറഞ്ഞു വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മേലു. പാങ്ങില്ല കുഞ്ഞച്ച. മുതലാളി, നീ വിചാരിക്കുന്ന പോലെ അല്ല, ചന്ത കെട്ടുപോയി കുഞ്ഞച്ച. കച്ചവടം മുഴുവൻ കൊച്ചിക്ക് തള്ളിപ്പോയില്ലേ? ആലപ്പുഴയിൽ പോകുന്ന കാര്യമാണെങ്കിൽ നാഷണൽ ഹൈവേ ഒക്കെ ഡെവലപ്പ് ചെയ്തതിനു ശേഷം അവര് നേരിട്ട് കൊച്ചിയും തിരുവനന്തപുരമായിട്ടുള്ള ഇടപാടാ. ഇവിടെ ഇരിക്കുന്ന അരിച്ചാക്ക് കണ്ടെന്ന് നീ വിചാരിക്കണ്ട, മാർജിൻ ഒക്കെ വളരെ കുറവാ. എടോ, കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിന് ഞാൻ പരോളി വന്നപ്പോ താൻ എന്നാ പറഞ്ഞേ? അന്നും ചന്ത കൊച്ചിക്ക് പോയിട്ടുണ്ടല്ലോ, അന്ന് നാഷണൽ ഹൈവേ ഉണ്ടല്ലോ. അന്ന് താൻ എന്നാ പറഞ്ഞേ? നിന്നെ ഇറങ്ങി ഇങ്ങോട്ട് കെട്ടിയടറ നിനക്ക് വർക്ക്ഷാപ്പല്ല വണ്ടിക്കമ്പനി തുടങ്ങാനുള്ള കാഴ്ചനാവുന്നു. തനിക്ക് വേണ്ടിയല്ലോ ഞാൻ അവനെ കുത്തി മലച്ചത്. പൊന്നെ, കൊല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ, ഒരെണ്ണം കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. അത് ശരി, അടിപിടിയാവുമ്പോ അടി ചിലപ്പോ കുത്തിലെത്തിയെന്ന് വരും, കുത്തുകൊണ്ടവൻ ചിലപ്പോ ചത്തെന്നും വരും. നിന്റെ കേസിന് ഞാൻ രൂപ ഒന്നും രണ്ടു കൊല്ലം ചെലവാക്കിയത് അതൊന്നും കുഞ്ഞച്ച മറന്നിട്ടില്ലല്ലോ. ഓ, ഇയാളങ്ങ് ഒലത്തി ചെലവാക്കി എന്നെ അങ്ങ് രക്ഷപ്പെടുത്തി. കൊല്ലാന്റെ തലത്ത് കിടന്നിട്ടാണോ ഞാൻ വരുന്നേ? കുഞ്ഞച്ചൻ എന്ത് പറഞ്ഞാലും ശരി, വേണമെങ്കിൽ എടുത്തോണ്ട് പോകും, എനിക്ക് ജോലി തിരക്കുണ്ട്. കുഞ്ഞച്ചൻ കേട്ടോ, ചന്ത ദിവസായേട്ടാ, നല്ല കച്ചവടമുണ്ട്. കിഴക്കുന്നുള്ള ചില കച്ചവടക്കാർ പുറത്ത് കാത്തിരിക്കുന്നു, അലമ്പില്ലാതെ പോ. നീയൊക്കെ ഏതാടാ? ചേട്ടൻ ഞങ്ങളെ അറിയില്ല. ചേട്ടൻ പോകുന്ന സമയത്ത് ഞങ്ങൾ പിള്ളേരാ, പോയേക്ക്, അതാ നല്ലത്. അന്വേഷിച്ച മറ്റെന്തെങ്കിലും പണി കിട്ടും. അല്ല, അവൻ കൊലപാതകം കഴിഞ്ഞ് 5-8 വർഷങ്ങൾക്ക് ശേഷം പ്രതിഫലം ചോദിക്കാൻ വന്നിരിക്കുക. ഞാൻ ഇന്നും കൃത്യമായിട്ട് ഓർക്കുന്നു, 30-32 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴ എവിടെയോ ഒരു പെരുന്നാൾ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ബോട്ടിറങ്ങി വരുമ്പോൾ കോട്ടയം ചന്തക്കടവിലെ എച്ചിക്കൂനിൽ നിന്ന് ഒരു കൊച്ചുകുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അതിനെ ഞാൻ അനാഥമന്ദിരത്തിലാക്കി, ഞാൻ എൻ്റെ മകനെപ്പോലെ വളർത്തി, അവനെ പഠിപ്പിച്ച് ഒരു നിലയിലാകണമെന്ന് വെച്ച് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ പഠിച്ചില്ല. എങ്കിലൊരു തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ എന്ന് വെച്ച് അവനൊരു വർക്ക്ഷോപ്പിൽ അയച്ചു, പഠിച്ചു. അവിടെ അവൻ സമർത്ഥനായി. അപ്പോഴും സാത്താനവനെ വിട്ടു പിരിഞ്ഞില്ല, അഴുക്കിച്ചാലിലേക്ക് വീഴാനായിരുന്നു അവന്റെ വിധി. 10-12 വയസ്സായപ്പോഴേ എന്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ വല്ലപ്പോഴൊക്കെ അവനെ കാണാറുണ്ട്. എന്നെ കാണുമ്പോ അവൻ ഒഴിഞ്ഞു മാറും. പിന്നീട് ഞാൻ കേൾക്കുന്നത് കോട്ടയം ചന്തയിലെ 1-ാം നമ്പർ റൌഡിയാണ് എന്റെ മോനെന്ന. നാട്ടുകാർ അവനൊരു പേരും കൊടുത്തു, കോട്ടയം കുഞ്ഞച്ചൻ.
അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്റെ അപ്പനും അമ്മയും എല്ലാം കൂടി ആട്ടി ഭൂലോകത്തുള്ള ഒരാൾ അച്ഛനാ. അച്ഛോ വെട്ടാനും കുത്താനും ഒന്നും അല്ല ഞാൻ ജയിലിൽ നിന്ന് വന്നത്. ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഓർത്ത് തന്നെയാ വന്നത്. ആദ്യം കിട്ടുന്ന കാശുകൊണ്ട് അച്ഛനും ലോഹം വാങ്ങിച്ച് തരണമെന്നോട് ഞാൻ വിചാരിച്ചതാ. പക്ഷെ അവസാനം ആ പട്ടിയെ ചലിച്ചോ. അവൻ ആരാണ് നിന്റെ നിന്റെ അപ്പനോ അപ്പൂപ്പനോ ആരാണവൻ? എന്തിന്റെ പ്രതിഫലമാണ് നീ അവനോട് ഞാൻ ചോദിച്ചത്? നാളെ ഇല്ലട അവൻ ചെയ്യാൻ എനിക്ക് കുറച്ച് പണം ഞാൻ തരാം. നിനക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിലത് ജീവിക്ക. ഇവിടെ എങ്ങും വേണ്ട, ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ. എനിക്ക് ഈ കോട്ടയം വിട്ട് എങ്ങും പോകാൻ വയ്യച്ചുള്ളൂ. വേറൊരു സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, ഗ്രാമമാണ്. അവിടെ നിനക്ക് വർക്ക്ഷോപ്പ് ഇടുകയോ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയോ ഒക്കെ ചെയ്യാം. ഓടാങ്കര, ഞാൻ കുറച്ചു കാലം അവിടെ വികാരിയായിട്ടിരുന്നിട്ടുണ്ട്. ഓടാങ്കര.